ഹരിയാന നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 90 മണ്ഡലങ്ങളിലേക്ക് ഒറ്റഘട്ടമായാണ് പോളിംഗ് നടക്കുന്നത്. ബി ജെ പി ഹാട്രിക് വിജയം ലക്ഷ്യമിടുമ്പോൾ അധികാരത്തിൽ തിരിച്ചെത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ എല്ലാ വോട്ടർമാരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. ഹരിയാനയിലും ജമ്മു കാശ്മീരിലും ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ന് വൈകിട്ടോടെ പുറത്തുവരും. നോബിൾ മാരിക്കാരൻ ഹരിയാനയിൽ നിന്ന് പി ആർ സുനിൽ, ആദിൽ പാലോഡ് എന്നിവർ കൂടി ചേരുകയാണ് ആദ്യം നോബിളിലേക്ക്. നോബിൾ ഹരിയാനയിലെ ദംഗൽ, അതിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. വോട്ടെടുപ്പ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? സമാധാനപരമാണ്. വിനീത, ഹരിയാന വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ ഇവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചു. പല പോളിംഗ് ബൂത്തുകളിലും വലിയ ക്യൂ ഒന്നും നമുക്ക് രാവിലെ കാണാൻ കഴിയുന്നില്ല. നമ്മൾ ഗുരുഗ്രാമിലെ 323, 324 എന്നീ പോളിംഗ് ബൂത്തുകളിലാണ് ഉള്ളത്. ഇവിടെ രാവിലെ മുതൽ ചെറിയ തിരക്കുണ്ടായിരുന്നു, പക്ഷേ പിന്നീട് ഈ ഒരു 10 മണി ആയപ്പോഴേക്കും തിരക്ക് കുറയുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വലിയ പോളിംഗ് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. മൊത്തം സംസ്ഥാനത്ത് ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 9.53% മാത്രം പോളിംഗ് ആണ്. ചില കുടുംബങ്ങളൊക്കെയായി ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം ബി ജെ പി അധികാരത്തിൽ ഇരുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്ത് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ മറിച്ച് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുപോയി അധികാരം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അത്തരത്തിൽ വലിയ വാശിയേറിയ പോരാട്ടം ഹരിയാനയിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം നിരവധി വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹരിയാനയിൽ ചർച്ച ചെയ്ത് പോയത് എന്ന് എടുത്തു പറയണം. കർഷകരുടെ പ്രശ്നങ്ങൾ, കാരണം കർഷക സമരത്തിന് ഏറ്റവും അധികം പിന്തുണ നൽകിയ കർഷകർ എത്തിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത കാലത്ത് രാജ്യത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് ഹരിയാനയാണ്. ബിനേഷ് ഫോഗട്ട് അടക്കമുള്ള താരങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ അടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഗ്നിവീറുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് ഈ അടുത്ത കാലത്ത് ഉണ്ടായ പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ എല്ലാം വലിയ തരത്തിൽ തന്നെ ഹരിയാനയിലെ നേതാക്കൾക്കുമൊപ്പം ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള താല്പര്യമുള്ള വിഷയമാണ്. ആ വിഷയങ്ങളിൽ കൃത്യമായി ചർച്ച നടത്തിയാണ് എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം കൊഴുപ്പിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് എതിരായ ഭരണവിരുദ്ധ വികാരം മൊത്തത്തിൽ വോട്ടാക്കി മാറ്റാം എന്നാണ് അവരുടെ ഒരു പ്രതീക്ഷ. പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രചരണം നടത്തിയിരുന്നു. രാഹുൽ, പ്രിയങ്ക അടക്കമുള്ള നേതാക്കൾ സജീവമായി തന്നെ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നു. 8 റാലികൾ രാഹുൽ ഗാന്ധി നടത്തിയപ്പോൾ 4 മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പിക്ക് വേണ്ടി ഹരിയാനയിൽ നടത്തിയത് എന്നും പ്രധാനപ്പെട്ടതാണ്. അത് ബി ജെ പിക്ക് ആത്മവിശ്വാസക്കുറവുണ്ട് എന്നതിന്റെ സൂചനയായി പലരും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വോട്ട് ചെയ്ത് ആളുകളൊക്കെ പുറത്തേക്ക് വരുന്നു, നമുക്ക് അവരോട് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം തേടാം. ഇസ് ബാർ ചുനാവ് കേസായ ജി, एकदम बढ़िया, टफ है, दोनों का कंपटीशन अच्छा है. इस मुद्दे में वोट किए? मुद्दे तो हरियाणा में तो बहुत सही चल रहा है. बीजेपी का ही है जोर, तो हमारी उम्मीद है बीजेपी आएगा. हाँ, हम तो, मैं तो देहरादून से वोट डालने आया हूँ, ओनली फॉर वोट. लास्ट टाइम भी जब एमपी का इलेक्शन हुआ था तब भी मैं देहरादून से आया था वोट डालने, क्योंकि वोट हमारे लिए बहुत इंपॉर्टेंट है. और हम हमेशा, अब तक जब से मेरे होश संभाला, हम बीजेपी को ही वोट दिया. सर, अभी बीजेपी था इधर, लेकिन बीजेपी के अगेंस्ट वो इनकम्बेंसी ज्यादा है, इसमें बारे में क्या? नहीं नहीं, वैसे वो तो देखो हर एक में होगा, हर पार्टी में ऐसा इनकम्बेंसी होगा. लेकिन अभी भी मैं बता रहा हूँ, बीजेपी का जो मुकेश शर्मा वो जीतेंगे. ശരി, മുകേഷ് ശർമ്മ അതായത് ഗുരുഗ്രാമിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം വിജയിക്കും എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വ്യക്തമാക്കിയത്. എന്താണെങ്കിലും സംസ്ഥാനത്ത് ഇളക്കി മറിച്ചുള്ള പ്രചാരണം അഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ടായത്. ആ പശ്ചാത്തലത്തിൽ പോളിംഗ് ശതമാനത്തിൽ വരും മണിക്കൂറുകളിൽ വർധന ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഹരിയാന വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു.